കഴിഞ്ഞ ദിവസം പാനൂരിനടുത്ത ചെറുപറമ്പ താരോട്ടം താഴെപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രണ്ടാമത്തെ കുട്ടിക്കായി തിരച്ചിൽ തുടരുന്നു. രയരോത്ത മുസ്തഫയുടെയും മൈമുനത്തിന്റെയും മകൻ സിനാനായാണ് തിരച്ചിൽ തുടരുന്നത്. വിശദാംശങ്ങളുമായി ഷെൽന ചേരുന്നുണ്ട്. ഷെൽന, കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികളെയാണ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. അതിൽ ജാതിക്കൂട്ടത്തെ മുഹമ്മദ് ഷഫാദിന്റെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ കണ്ടെടുത്തിരുന്നു. ഇന്ന് സിനാനായാണ് തിരച്ചിൽ തുടരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പാനൂർ ചെറുപറമ്പ് താഴോട്ടും താഴെപ്പുഴയിൽ കാണാതായ രണ്ടാമത്തെ കുട്ടിക്കായി രാവിലെ മുതൽ തന്നെ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. തക്കോട്ടുകായലിലെ രേരോത്ത് മുസ്തഫയുടെയും മൈമൂനത്തിന്റെയും മകൻ സിനാനിയാണ് കാണാതായിട്ടുള്ളത്. മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. കെ പി മോഹൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് ഷിഫാദിനെ കഴിഞ്ഞ ദിവസം രാത്രി തിരച്ചിലിൽ കണ്ടെത്തിയിരുന്നു. ഉടൻ പാനൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മഴ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് സിനാനായി രാത്രി വൈകിയും കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവിലെ തന്നെ തിരച്ചിൽ ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം വൈകിയിട്ടാണ് പുഴയിൽ വെള്ളം നിറഞ്ഞത് കാണാനായി എത്തിയതായിരുന്നു അഞ്ചംഗ സംഘം. ഇതിൽ ഒരാൾ കാൽവഴുതി പുഴയിലേക്ക് വീണതോടെ മറ്റയാൾ രക്ഷിക്കാനായി ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരും പുഴയിലേക്ക് വീണത്. തുടർന്ന് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കുട്ടികളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ഉടൻ രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ കണ്ടെത്താനായില്ല. രാത്രി വൈകിയാണ് മുഹമ്മദ് ഷിഫാദിനെ കണ്ടെത്തിയത്. തുടർന്ന് പാനൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ ഡോക്ടറുടെ പരിശോധനയിൽ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. എന്തായാലും മുഹമ്മദ് സിനാനായി ഇപ്പോൾ തിരച്ചിൽ നടത്തി വരികയാണ്. ഉടൻ തന്നെ കണ്ടെത്താനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മുഹമ്മദ് ഷിഫാദിനെ പുഴയിൽ വീണ സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് ഈ തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഭാഗത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് രക്ഷാപ്രവർത്തകരുടെ ഊഹം. ഈ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഷാരിമ.